ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂവിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആർ വെൻ റേഡിയസ് ഈക്വൽ ടു ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തിൻ്റെയാണ് ഏരിയ, സർക്കിളിൻ്റെയാണ് ഏരിയയിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൈ ആർ സ്ക്വയർ ആണ്. അതായത് ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, ഡി എ ബൈ ഡി ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2πr വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. അത് കാരണം ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു 2πr 2πr വെൻ ആർ ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10π. ഓക്കെ, ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതിൽ നിന്നും അധികവും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 1 മാർക്കിന്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് എ സ്പിയർ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ റേഡിയസ് ഈസ് 1 യൂണിറ്റ്. ആറ് 1 ആയിരിക്കുമ്പോൾ, റേഡിയസ് ഈസ് ഈക്വൾ ടു 1 യൂണിറ്റ് ആയിരിക്കുമ്പോൾ വോളിയത്തിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആർ ഈക്വൾ ടു 1 ആണ്. സ്പിയറിൻ്റെ വോളിയം വി ഈക്വൾ ടു 4π3πr³ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡി വി ബൈ ഡി ആർ ദറ്റ് ഇസ് ഈക്വൾ ടു 4π3π ✕ 3r² ഇവിടെ 3യും 3യും കട്ട് ചെയ്തു, ദറ്റ് ഇസ് ഈക്വൾ ടു 4πr² വന്നു. ഇവിടെ തന്നിട്ടുണ്ട് ആർ ഈക്വൾ ടു 1 യൂണിറ്റ് എന്ന്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 4π ആണ് ആൻസർ. ഇവിടെ എന്താണോ യൂണിറ്റ്, വോളിയം ആവുമ്പോൾ ക്യൂബിക് യൂണിറ്റ് ആയിരിക്കും, ഏരിയ ആണെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ എ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/s. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഈസ് 10 cm, ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്? ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഇതും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ശാന്തമായ തടാകത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിടുക. ആ കല്ലെടുത്തിടുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ്സ്, വേവ്സിൻ്റെ മൊമെൻറ്റ്സ് ഒരു സർക്കുലർ ഷേപ്പിലാണ് വരുന്നത്. ആ സർക്കുലർ ഷേപ്പിൽ മൂവ്മെൻറ്റ്സ് വരുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിൻ്റെ സ്പീഡ് 4 cm/s ആണ്. ദാറ്റ് മീൻസ് അത് സർക്കുലർ ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്. അത് ഡി ആർ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൾ ടു 4 cm ആണ്. സർക്കുലർ ഷേപ്പിലാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആ ഏരിയയിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഡി എ ബൈ ഡി ടി ദാറ്റ് ഇസ് ഈക്വൾ ടു പൈ ഇൻറ്റു, ഇവിടെ എന്ത് വരുന്നു, 2r ✕ ഡി ആർ ബൈ ഡി ടി. ഏരിയയിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണു, ഡി എ ബൈ ഡി ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ ഇവിടുന്ന് വേണ്ടത് ദിസ് ഇസ് ഈക്വൾ ടു ഡി എ ബൈ ഡി ടി ഈക്വൾ ടു പൈ ഇൻറ്റു 2 ✕ r. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, r പറഞ്ഞിരിക്കുന്നത് 10 cm എന്ന് തന്നിട്ടുണ്ട്. 10 ✕ ഇവിടെ ഡി ആർ ബൈ ഡി ടി 4. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 80π എന്ത് വരുന്നു, cm² ഏരിയ ആയിരുന്ന യൂണിറ്റ് സ്ക്വയർ ആണ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ലാഡർ 5 മീറ്റർ ലോങ് ഈസ് ലീനിങ് എഗൻസ്റ്റ് എ വോൾ. ദ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് എലോങ് ദ ഗ്രൗണ്ട് എവേ ഫ്രം ദ വോൾ അറ്റ് ദ റേറ്റ് ഓഫ് 2 cm/s. ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വോൾ ഡിക്രീസിങ് വെൻ ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ എവേ ഫ്രം ദ വോൾ. ഒരു ചുമരിൽ ഒരു ലാഡർ ഇങ്ങനെ ചാരി വച്ചിരിക്കുകയാണ്, ചാരി വച്ചിരിക്കുകയാണ്. ഈ ലാഡറിൻ്റെ നീളം 5 മീറ്റർ ആണ്. ഈ ലാഡർ ഒന്ന് പിന്നിലേക്ക് പുള്ള് ചെയ്യുകയാണ്, താഴോട്ട് പിന്നോട്ട് ഇങ്ങനെ വലിക്കുന്നു. ഇവിടുന്ന് ഇത്രയും ഭാഗം ഇത് നീട്ടി ഇങ്ങനെ താഴേക്ക് വലിച്ചിരിക്കുന്നു. ഈ താഴേക്ക് വലിച്ച ഭാഗം എന്ന് പറയുന്നത് 2 cm/s ആണ്. അതായത് ഡി എക്സ്, ഇതൊരു എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ എത്ര പോർഷൻ, എത്ര ഭാഗം ചുമരിൻ്റെ താഴേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഡി വൈ ബൈ ഡി ടി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇപ്പം നമുക്കിവിടെ നിന്ന് അറിയാവുന്നത് ഈ ലെങ്ത്ത് 4 മീറ്ററാണ്, ഇത് 5 മീറ്ററാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് അനുസരിച്ച് ഇത് എത്രയായിരിക്കും? 3 മീറ്ററായിരിക്കും ഈ ലെങ്ത്ത്. ഇനി നമുക്ക് ഇതൊരു പൈത്തഗോറിയസ് ട്രയാങ്കിളാണ്, നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്ത് വെച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ച്. അപ്പോൾ 2x into dx by dt പ്ലസ് 2y into dy by dt ദറ്റ് ഇസ് ഈക്വൽ ടു 0. അതായത് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡിലെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നാൽ അത് 0 ആയി. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി എഴുതുകയാണ്, x into dx by dt പ്ലസ് y into dy by dt ദറ്റ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ 4, dx by dt എന്ന് പറഞ്ഞാൽ 2, പ്ലസ് y എന്ന് പറഞ്ഞാൽ 3. അങ്ങനെയാണെങ്കിൽ dy by dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ദറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 3 into dy by dt ദറ്റ് ഇസ് ഈക്വൽ ടു -8. അതായത് dy by dt ദറ്റ് ഇസ് ഈക്വൽ ടു -8/3. ഓക്കെ, അതായത് -8/3 അത്രയും സെൻറ്റിമീറ്ററാണ് ഇതിന് വരുന്ന ഡിക്രീസ്. ഇത്രയും സെൻറ്റിമീറ്ററാണ് ഇതിന് ഡിക്രീസ് വരുന്നത്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ചിൽ വരുന്നത് ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ 8/3 ആണ് നമ്മുടെ ആൻസർ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അതിലെന്താണ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻസ് എന്ന് കാണാം. നമ്മൾ രണ്ട് വാല്യൂസ് എടുക്കുകയാണ്, x1 x2. ഇതിൽ x1 ചെറുത്, x2 വലുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷനിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ f(x1) <= f(x2) തന്നെ കിട്ടുകയാണ്. അതായത് ഫംഗ്ഷനിലേക്ക് x1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂം ചെറുതായിരിക്കണം, ഇവിടെ x2 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം വലുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻസ്. ഇനി നമ്മൾ ഈ f(x1) <= f(x2) എന്ന് മാത്രമാണെങ്കിൽ, ഓർ ഈക്വൽ ടു ഇല്ലാന്നുണ്ടെങ്കിൽ, അത്തരം ഫംഗ്ഷൻസിനെയാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ x1 <= x2, x1 ചെറുത്, x2 വലുത്, അത് ഞാൻ നേരെ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ f(x1) എന്ന് പറയുന്നത് > ഓർ ഈക്വൽ ടു f(x2) എന്ന് പറയുന്ന ഫംഗ്ഷനേക്കാൾ വരികയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഫംഗ്ഷൻസിനെ നമുക്ക് പറയാം ഡിക്രീസിങ് ഫംഗ്ഷൻസ് എന്ന്. ഈ ഡിക്രീസിങ് ഫംഗ്ഷനിൽ വീണ്ടും ഒന്നുകൂടി എടുത്തു പറയുന്നു, f(x1> > f(x2) = ഇല്ല. ഇത്തരം ഫംഗ്ഷൻസിനെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നു. സാധാരണ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവൽ, ഇൻക്രീസിങ് ഇൻ്റർവൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഇൻ്റർവൽ കണ്ടുപിടിക്കാനോ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് f(x) അതായത് dy/dx > 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഇൻക്രീസിങ്ങും, ലെസ് ദാൻ എന്ന് കാണിച്ചാൽ അത് ഡിക്രീസിങ്ങും ആവും. ഓക്കെ, അതായത് f(x) > 0 എന്ന് കാണിച്ചാൽ ഇത് ഇൻക്രീസിങ് ആണ്. അത് f(x) > 0 എന്ന് കാണിച്ചാൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇനി നേരെ തിരിച്ച് f(x) > 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഡിക്രീസിങ് ആണ്. f(x) > 0 എന്ന് കാണിച്ചാൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താണ് എന്ന് കണ്ടു. പക്ഷെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. f(x) = x³ - 3x² + 4x. എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഈ ഫംഗ്ഷൻ നമ്മളോട് പറഞ്ഞേക്കാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് f(x) ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, f(x). അപ്പോൾ 3x² - 6x + 4. x³നെ ചെയ്താൽ 3x², 3x² ചെയ്താൽ 3 × 2, ദാറ്റ് മീൻസ് -6x + 4. ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തു.
ഇനി നമുക്ക് ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു ഇവിടെ 3x² - 6x. ഈ 4 ഞാൻ 3+1 എന്നാക്കുക. എൻ്റെ ലക്ഷ്യം എഫ് ഡാഷ് എക്സ് എന്നുള്ളത് ഇൻക്രീസിംഗ് ആണെന്ന് കാണിക്കണം, ദാറ്റ് മീൻസ് പോസിറ്റീവ് ആണ് എന്ന് കാണിക്കണം. ദിസ് ഇസ് ഈക്വൽ ടു എനിക്ക് ഇതിൽ നിന്നും 3 ഔട്ട് സൈഡിൽ എടുത്താൽ x²-2x+1 വന്നു. ദിസ് ഇസ് ഈക്വൽ ടു 3×x-1² + 1 ആണ്. ഇനി ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും, റിയൽ നമ്പറിലെ ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ പവർ 2 ആണ്, ഇത് പോസിറ്റീവ് ആയിരിക്കും. ആ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂവിൻ്റെ കൂടെ ഒരു +1 ചെയ്താൽ പോലും ഇത് മുഴുവൻ പോസിറ്റീവ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0, ദെയർഫോർ ദിസ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇൻക്രീസിംഗ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഈ ക്വസ്റ്റ്യനിൽ f(x)=(x²-6x+8) ഇതിൻ്റെ ഇൻ്റർവെൽസ് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഡിക്രീസിങ് ഇൻ്റർവെല്ലും ഇൻക്രീസിങ് ഇൻ്റർവെല്ലും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എഫ് ഡാഷ് എക്സ് കണ്ടു, 2x-6. ഇതിൽ നിന്നും എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ്. അപ്പോൾ 2x-6 > 0, 2×2x > 6, x > 3 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്പർ ലൈനിൽ 3 മാർക്ക് ചെയ്യാണ്. നമ്പർ ലൈനിൽ 3 മാർക്ക് ചെയ്താൽ നമുക്കറിയാം x > 3, അതായത് എക്സിൻ്റെ വാല്യൂസ് എല്ലാം ഇവിടേക്ക് പോകുന്നു, ഗ്രേറ്റർ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ 3 തുടങ്ങി ഇൻഫിനിറ്റി വരെ നമുക്ക് ഏത് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഇൻ്റർവൽ ഇൻക്രീസിംഗ് ആയിരിക്കും. ഇനി 3 തുടങ്ങി ഇവിടെ തുടങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിക്രീസിംഗ് ആയിരിക്കും ഇൻ്റർവൽ കിട്ടുന്നത്. അപ്പോൾ ഇൻക്രീസിംഗ് ഇൻ്റർവൽ ഏതാണ്, ഡിക്രീസിംഗ് ഇൻ്റർവൽ ഏതാണെന്ന് ചോദിച്ചാൽ 3, 2 നമ്പർ ലൈനിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്തേക്കാണ്. 3 തുടങ്ങി പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഇൻക്രീസിംഗ് ഇൻ്റർവലും 3 തുടങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ ഡിക്രീസിംഗ് ഇൻ്റർവലുമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇൻ്റർവെൽ ഫൈൻഡ് ചെയ്യാനായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഇൻ്റർവെൽ ഫൈൻഡ് ചെയ്യാൻ തന്നെയാണ്. ഇതിൻ്റെ പവർ 3 ആണ്, മറ്റേതിൻ്റെ പവർ 1 ആയിരുന്നു, അതാണ് ഈ വ്യത്യാസം. നോക്കാം ക്വസ്റ്റ്യൻ. f(x)=(2x³+9x²+12x-1). നമുക്ക് ഇൻ്റർവെൽ ഫൈൻഡ് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റർവെൽ ഫൈൻഡ് ചെയ്യാനായിട്ട് എഫ് ഡാഷ് എക്സ് ആദ്യം ഫൈൻഡ് ചെയ്യാണ്. 2×x³, ദാറ്റ് മീൻസ് 6x² ഇവിടെ എന്ത് തോന്നുന്നു? 18x + 12 ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി ദിസ് ഇസ് ഈക്വൾ ടു ഞാൻ എന്ത് ചെയ്തു, 6 ഔട്ട് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ x²+3x+2 വന്നു. ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് സോൾവ് ചെയ്താൽ രണ്ട് ഫാക്ടേഴ്സ് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാക്ടറൈസേഷൻ ചെയ്യാം, x+2 ഉം x+1 ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ്. നമുക്ക് ഇവിടെ വരെ കിട്ടി, അണ്ടർലൈൻ ചെയ്തു. അതാണ് എഫ് ഡാഷ് എക്സ് കിട്ടിയിരിക്കുന്നത്. 3 ഫാക്ടേഴ്സാണ്, 6 ഒരു ഫാക്ടർ, x+2 ഒരു ഫാക്ടർ, x+3, x+1 ഒരു ഫാക്ടർ. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസിങ് ഇൻ്റർവലും ഡിക്രീസിങ് ഇൻ്റർവലും ഫൈൻഡ് ചെയ്യണം. ആദ്യം ഞാൻ ഇൻക്രീസിങ് ഇൻ്റർവൽ ഫൈൻഡ് ചെയ്യണം. ഇൻക്രീസിങ്, അതിന് 6×x+2x+1 > 0 കൊടുത്തു. ഇവിടെ 6 എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പറാണ്, നമ്മൾ അതിനെ ബോദർ ചെയ്യണമെന്നില്ല. ഈ രണ്ട് ഫാക്ടേഴ്സ്, ഇതാണ് വേരിയബിൾസ് ഉള്ള ഫാക്ടർ, ഇതാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഇതെന്തായിരിക്കും? 0 വലുതായിരിക്കും, പോസിറ്റീവായി മാറും, 0 വലുതായിരിക്കും. രണ്ട് പോയിൻറ്റുകളും രണ്ട് ഫാക്ടേഴ്സും പോസിറ്റീവ് ആണെങ്കിലും ഇത് 0 വലുതാവും, പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? x+2 > 0, x+1 > 0 രണ്ടും പോസിറ്റീവായി എടുത്തു ഞാൻ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് x > -2, ഇവിടെ വരുന്നതോ x > -1. നമുക്ക് രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടി. ഈ രണ്ട് വാല്യൂസ് ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഒരു നമ്പർ ലൈനിൽ വരയ്ക്കുകയാണ്. -2 ഇവിടെ, -1 x > -2. അപ്പോൾ എക്സ് എന്താണ്? ഗ്രേറ്റർ ആയിട്ടാണ് പോകുന്നത്. -2 ഇവിടേക്ക്
ഗ്രേറ്റർ സൈഡിലേക്ക് മാർക്ക് ചെയ്തു. ഇവിടെ എക്സ് ഗ്രേറ്റർ ആണ് നെഗറ്റീവ് വണ്ണിനേക്കാളും. ഇവിടെ ഞാൻ ദാ ഇവിടേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടിനും കൂടി കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് നെഗറ്റീവ് വൺ ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ ഇവിടെ ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് പ്ലസ് ടു ലെസ് ദാൻ സീറോ വന്നാലും എക്സ് പ്ലസ് വൺ ലെസ് ദാൻ സീറോ വന്നാലും, അതായത് എക്സ് പ്ലസ് ടു ലെസ് ദാൻ സീറോ എക്സ് പ്ലസ് വൺ ലെസ് ദാൻ സീറോ വന്നാലും, സീറോയൊക്കെ താഴെ നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാലും അത് പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ എക്സ് ലെസ് ദാൻ നെഗറ്റീവ് ടു, ഇവിടെ എക്സ് ലെസ് ദാൻ നെഗറ്റീവ് വൺ, ഇവിടെയും കിട്ടി രണ്ട് വാല്യൂസ്. ഞാൻ ആ രണ്ട് വാല്യൂസിനെ നമ്പർ ലൈനിലേക്ക് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നെഗറ്റീവ് ടു, ഇവിടെ നെഗറ്റീവ് വൺ. എനിക്ക് എന്ത് വന്നു? എക്സ് ലെസ് ദാൻ നെഗറ്റീവ് ടുവിനേക്കാൾ ലെസ് ആയിട്ടുള്ള ഈ സൈഡിലേക്ക് ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ എക്സ് ലെസ് ദാൻ നെഗറ്റീവ് വൺ ഞാൻ ദാ ഈ സൈഡിലേക്ക് ഞാൻ മാർക്ക് ചെയ്തു. രണ്ടിനും കൂടി കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഇവിടെയൊക്കെയാണ്. അപ്പം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു നെഗറ്റീവ് ടു വരെയുള്ള ഭാഗത്തെ ആയിരിക്കും ഇൻക്രീസിങ് ഫംഗ്ഷൻ വരുന്നത്. അതായത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഏത് പോയിൻ്റ് അപ്ലൈ ചെയ്താലും, ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്താലും അതെല്ലാം ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റുകളിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഈ പോയിൻ്റുകളിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി നെഗറ്റീവ് ടു യൂണിയൻ നെഗറ്റീവ് വൺ പോസിറ്റീവ് ഇൻഫിനിറ്റിയുടെ യൂണിയൻ, ഇതാണ് എപ്പോഴും എന്ത് വരുന്നത്? ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഇൻ്റർവൽ വരുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. അതായത് ഡിക്രീസിങ്ങിൻ്റെ ഇൻ്റർവൽ വരുന്നത് നെഗറ്റീവ് ടു തുടങ്ങി, ഇവിടെ നെഗറ്റീവ് ടു നെഗറ്റീവ് വൺ, ഇവിടെ നിന്ന് ഇവിടം വരെയും നമുക്ക് ഇൻക്രീസിങ് ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയും നമുക്ക് ഇൻക്രീസിങ് ആണെങ്കിൽ ആകെ നമ്പർ ലൈനിൽ ഡിക്രീസിങ് വരുന്ന പോർഷൻ എവിടെ നിന്നാണ്? ഈ നെഗറ്റീവ് ടു തുടങ്ങി നെഗറ്റീവ് വൺ വരെയാണ് ഡിക്രീസിങ് ഇൻ്റർവെല്ലും.